യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനെതിരായ ആദ്യപാദ പ്രീ ക്വാർട്ടർ മത്സരത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് ചാമ്പ്യന്മാരായ പി എസ് ജി. കഴിഞ്ഞ സീസണിൽ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനോട് വിജയത്തിന്റെ വക്കീലെത്തിയതിനു ശേഷം തോൽവി വഴങ്ങിയാണ് പി എസ് ജി പുറത്തായത്. ഈ സീസണിൽ അങ്ങനെയൊരു അനുഭവം ഉണ്ടാകാൻ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിനായി കൊതിക്കുന്ന പി എസ് ജി ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ഇതിനിടെ നിർണായക മത്സരത്തിനൊരുങ്ങുന്ന പി എസ് ജിക്ക് കനത്ത തിരിച്ചടി നൽകിയാണ് എംബാപ്പെ പരിക്കേറ്റ് പുറത്തായത്. എംബാപ്പെ ആദ്യപാദത്തിൽ കളിക്കില്ലെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇതിനു പിന്നാലെ മാഴ്സക്കെതിരായ മത്സരത്തിനു ശേഷം ലയണൽ മെസ്സിക്കും പരിക്കുപറ്റിയെന്നും താരത്തിനും മത്സരം നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. എന്നാൽ മെസ്സിയുടെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ടെന്നാണ് പരിശീലകൻ ക്രിസ്റ്റഫെ ഗാൾട്ടിയർ വ്യക്തമാക്കിയിരിക്കുന്നത്. എംബാപ്പെ പരിക്കിൽ നിന്ന് മോചിതനാവുകയാണെന്ന് പറഞ്ഞ പി എസ് ജി പരിശീലകൻ മെസ്സി തിങ്കളാഴ്ച പരിശീലനം ആരംഭിക്കുമെന്നും വ്യക്തമാക്കി. ഇതോടെ മൊണോക്കയുമായി നടക്കുന്ന ലീഗ് മത്സരത്തിൽ മെസ്സി കളിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. പി എസ് ജിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ മത്സരം. രണ്ടാം പാദത്തിൽ എംബാപ്പെ കളിക്കുമെന്നാണ് പ്രതീക്ഷ. രണ്ടാം പാദം ബയേണിന്റെ മൈതാനത്തായതിനാൽ ആദ്യപാദത്തിൽ വിജയം നേടേണ്ടത് പി എസ് ജിക്ക് അത്യാവശ്യമാണ്. ഇതുകൊണ്ട് തന്നെ ലയണൽ മെസ്സിക്ക് മത്സരം നഷ്ടമാകില്ലെന്നത് ടീമിന് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ പി എസ് ജിയുടെ നിലവിലെ ഫോമില്ലായ്മ പരിശീലകൻ ഗാൾട്ടിയർക്ക് ഭീഷണിയാണ്. നെയ്മറും മെസ്സിയും അണിനിരുന്നിട്ടും മാഴ്സയോട് തോറ്റ് പി എസ് ജി ഫ്രഞ്ച് കപ്പിൽ നിന്ന് പുറത്തായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.